നാട്ടിൽ കർഷക തൊഴിലാളികൾ കുറഞ്ഞതോടെ പാടശേഖരങ്ങളിൽ സജീവമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കണ്ണപുരം അയ്യോത്ത് വയലിൽ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലായും ജോലിക്കായി എത്തിയത്. തൊഴിലാളികളുടെ ക്ഷാമവും ചിലവും വർദ്ധിച്ചതോടെ മിക്ക പാടങ്ങളിലും ഇത്തവണ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കർഷകരാണ് ഞാറു പറിക്കുന്നതിനും നടുന്നതിനുമെല്ലാം ഉള്ളത്. കണ്ണപുരത്തിൻ്റെ നെല്ലറയായ അയ്യോത്ത് വയലിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇത്തവണ കൂടുതലായും എത്തിയത്. രാവിലെ 7 മണിയോടെ വയലിലെത്തുന്ന സംഘം 6 മണിവരെ ജോലി ചെയ്യും. നാട്ടിപ്പാട്ടില്ലെങ്കിലും ചില സമയങ്ങളിൽ തമിഴ് പാട്ടുകൾ ഉയർന്നു കേൾക്കാം. സേലത്ത് നിന്നും കുടുംബമായാണ് മിക്കവരും വയലുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി കൃഷിപ്പണിക്ക് വരുന്നവരും കൂട്ടത്തിലുണ്ട്. നമ്മൾ വാടക കെട്ടണം, മേടിച്ച് കാട കെട്ടണം. ഇങ്ങനെ നിന്ന് കണ്ണൂരിൽ നിന്ന് സാലയ്ക്ക് പോകണം. സാലയിൽ നിന്ന് കണ്ണൂർ വന്ന് രാവിലെ വന്നിട്ട് ഇങ്ങനെ വരണം. இங்கே வந்துட்டு பணியெடுத்துட்டு திருச்சி போவோம். நமக்கு அந்த இந்த ஜோலி கிடைக்கிற வரைக்கும் நாட்டுவோம், கிடைக்காததுக்கு வேறு மற்ற பணிக்கு போவோம். இது மாத்திரம் இல்லை, நாங்கள் செஞ்சால் தான் பணி பேச. நீங்கள் இங்கே ஹாப்பியாக இருக்கா இந்த வேலையில்? சந்தோஷம். ஆ, சந்தோஷம்தான். சந்தோஷம் இருந்தாலும் மைநேரம் நமக்கு பைசா சொன்ன பைசா கொடுக்க வரல. அப்புறம் ஒருத்தர் 1000 500 பிடிச்சிட்டு கொடுக்குறாங்க. பேசினது 7000 6500 இருந்தப்போ பிடிச்சிட்டு கொடுக்குறாங்க. கராரெடுத்தான ஞாறுநடி ഒരു ദിവസം 10 ഓളം വയലിൽ നട്ടു തീർക്കും. എന്നാൽ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് തദ്ദേശീയരായ തൊഴിലാളികൾ ഉള്ളത്. പരമാവധി കൃഷിയിടങ്ങളിൽ നെൽകൃഷി ചെയ്യുകയാണ് അയ്യോത്ത് മേഖലയിലെ കർഷകർ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.